നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും, പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രീലക്ഷ്മി MS ആണ്. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി എന്ന് പറയുന്നത് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അതിനൊക്കെ അപ്പുറം ഒരു വലിയ ആനപ്രേമിയാണ്. ആനപ്രേമി എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. ആനയുടെ ലക്ഷണം, അതിൻ്റെ പ്രശ്നങ്ങൾ, ഇത് മാത്രമല്ല ദൂരെ കണ്ടാലും ഇത് ഏതാനയാണ്, ഇത് ഏത് ഉടമസ്ഥനാണ്, ഇതിൻ്റെ ആനയുടെ ഉടമസ്ഥൻ ആരാണ്, അതോടൊപ്പം തന്നെ ആനയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇത്തരം കാര്യങ്ങൾ പറയാൻ കഴിയും. ഇനി 2000 മുതലുള്ള ആനയുടെ ചിത്രങ്ങൾ ഒരു പുസ്തകത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഏറെ പ്രത്യേകതകളുള്ള ആശ്രാമം സ്വദേശി ശരത്താണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്ന ശരത്, നമസ്കാരം. അപ്പോൾ വലിയൊരു ആനപ്രേമിയാണ്. ആശ്രാമം സ്വദേശമായതുകൊണ്ടാണോ ഈ ആനയോട് ഇത്ര ഇഷ്ടമുണ്ടായത്? കുട്ടിക്കാലം മുതല് ആനയെ കാണുന്നുണ്ട്. ആശ്രാമത്തുത്സവം അങ്ങനെയൊക്കെ ആയിട്ട് അമ്പലത്തിലൊക്കെ ആന ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വെച്ച് അതായിരിക്കാം. അതായിരിക്കാം അല്ലെ. ആദ്യം കണ്ടു തുടങ്ങിയ ഒരു ആന ഓർമ്മയുണ്ടോ ശരിക്കും പറഞ്ഞ? ചിലപ്പം അത് ആശ്രാമത്തെ ഗോപാലകൃഷ്ണ ആന ആയിരിക്കണം അല്ലെ. എങ്ങനെയാണ് ഈ ആനയോട് ഇത്ര ഒരു ഇഷ്ടം, അല്ലെങ്കിൽ അതിന്റെ ചിത്രങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടില്ലേ? എനിക്കൊന്ന് 2000 മുതലുള്ള ചിത്രങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഏത് ആന മുതലുള്ള ചിത്രങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ആദ്യം ഒട്ടിച്ച ചിത്രം എന്ന് വെച്ചാല് 94-95 സമയത്തൊക്കെ കളിക്കുടുക്കയിലൊക്കെ വരുന്ന ആനയുടെ ഒരു ജസ്റ്റ് ഒരു പിക്ചർ, അത്രേ ഉള്ളൂ. അത് കുറെ നാളൊരു ഫയലിലൊക്കെ ഒട്ടിച്ചു വെച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം ഈ പത്രങ്ങളിലൊക്കെ വരുന്ന ഓരോ പിക്സും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒട്ടിക്കാൻ തുടങ്ങി. കാര്യം അന്നൊന്നും ഈ മൊബൈലും യൂട്യൂബ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആകെ ആനയെ കാണാനുള്ളൊരു സോഴ്സ് എന്ന് വെച്ചാൽ പത്രത്തിൽ വരുന്ന ഫോട്ടോസ് മാത്രമാണ്. അപ്പം അങ്ങനെ വെച്ചിട്ട് പത്രത്തിൽ വരുന്ന ഓരോ ഫോട്ടോസ് ഇങ്ങനെ ബുക്സിൽ ഒട്ടിക്കാൻ തുടങ്ങി. ഇപ്പം 2000 മുതൽ ഇപ്പം ഇന്ന് വരെ ആക്കുമ്പോൾ 25 വർഷമായി പത്രത്തിലുള്ള പിക്സ് മാത്രം ഒട്ടിച്ചപ്പോൾ 4 ബുക്കുകളോളം ഫുൾ നിറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പം 4 ബുക്കുണ്ട്. 4 ബുക്ക് ഓക്കെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുട്ടികൾക്കൊക്കെ ഇനി ഭാവിയിൽ എടുത്ത് നോക്കാം അല്ലേ. അതനുസരിച്ചാണോ ഇത് നോട്ട് ചെയ്തിട്ടുണ്ട്, ഇത് ഏതാണ്, ഇത് ഏത് വർഷം, ഇതിന്റെ ഉടമസ്ഥൻ ആരാണ്? ഞാൻ ഈ ബുക്സിന്റെ കാര്യങ്ങള് നമ്മൾ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര റെഫറൻസ് ആയിട്ട് പലരും പറയാറുണ്ട്. എന്ന് വെച്ചാൽ 2000 നടന്ന കാര്യങ്ങൾ, 2001 നടന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം പലർക്കും റെഫറൻസ് ആണിത്. അപ്പം ഞാനിപ്പോൾ ഒരു 2003 ശേഷം കൃത്യമായിട്ട് വളരെ ന്യൂസ് വാല്യൂ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ബുക്സിൽ ഒട്ടിക്കുന്നത്. അതിന് മുമ്പ് വരെ കൂടുതലും ഉത്സവങ്ങളൊക്കെ ഒട്ടിക്കുമായിരുന്നു. 2003 ശേഷം ഇങ്ങോട്ട് വളരെ സെലക്റ്റീവായിട്ട് കൃത്യമായിട്ടുള്ള ആനയായിട്ട് എന്തെങ്കിലും വളരെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് വന്നാൽ അത് ഒട്ടിച്ചു വയ്ക്കും. രാമനെയൊക്കെ പോലെ അല്ലേ, ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ആനകൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആശ്രാമത്താണല്ലോ ജനനം, പ്രത്യേകിച്ച് നമ്മുടെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര പരിസരമൊക്കെ ആയിട്ട്. കുട്ടിക്കാലത്ത് ആദ്യമായി ഒരു ആനയിൽ കയറിയോ, അല്ലെങ്കിൽ അങ്ങനെ കുട്ടിക്കാല അനുഭവം എന്തെങ്കിലും ഉണ്ടോ ആനയുമായിട്ട്? അനുഭവം എന്ന് വെച്ചാല് ഇതേപോലെ ആശ്രാമത്തെ തന്നെ ഗോപാലകൃഷ്ണൻ വളരെ, ഞാൻ 1-2 അങ്ങോട്ട് പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിനടുത്ത് വന്നു. അപ്പോഴ് ഞാനിങ്ങനെ ഫുൾ ടൈം ഇതിൻ്റെ ചുറ്റിലിങ്ങനെ നിൽക്കുകയാണ്. കാര്യം ഒന്ന് തൊടണം, പറ്റി ഒന്ന് പുറത്ത് കയറണതാണ് നമ്മുടെ ആഗ്രഹം. അപ്പം ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എൻ്റെ പുറകെ നിന്ന് അപ്പൻ്റെ അടുത്ത് ഞാൻ ജസ്റ്റ് പറഞ്ഞ ഇന്ന രീതിയിൽ ഒന്ന് പുറത്ത് കയറണം, നല്ല വഴക്ക് കിട്ടി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇവനിത് മാറുന്നില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് പുള്ളി ഒരു ഇതങ്ങ് പറഞ്ഞു, 50 രൂപ ആണെങ്കിൽ നിന്നെ കയറ്റാമെന്ന് പറഞ്ഞിട്ട്. അപ്പം 96 നടക്കുന്ന കാര്യമാണ്. അപ്പഴും ഞാൻ ഈ വീട്ടിൽ ഈ ആനയെ വാങ്ങിക്കാൻ വേണ്ടി ഒരു വഞ്ചിയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനകത്ത് 1-2 രൂപയൊക്കെ ആനയെ വാങ്ങണം അന്ന് 1-ാം ക്ലാസ്. ഞാൻ പിന്നെ അത് വഞ്ചി പൊട്ടിച്ച്, കാര്യം 50 രൂപ പുറത്ത് കയറാണ് വലുതെന്നുള്ള രീതിയിൽ വഞ്ചി അങ്ങ് പൊട്ടിച്ച് എങ്ങനെയൊക്കെ ഒരു 50 രൂപ ഉള്ളിൽ പറഞ്ഞ് കുറെ ചില്ലറ എല്ലാം കൂടെ കൊണ്ടുപോയി പുള്ളിക്ക് കൊണ്ട് കൊടുത്ത്. പുള്ളിക്ക് അപ്പം മനസ്സിലായി ഇവൻ ജെനുവിനാണെന്ന് മനസ്സിലായി. അങ്ങനെ വെച്ചിട്ട് പുള്ളി എന്നെ നമ്മുടെ വീട്ടിന്റെ അടുത്ത് നിന്ന് ആശ്രാം അമ്പലം വരെ 2.5 കിലോമീറ്റർ ആനയുടെ പുറത്തിരുത്തി കൊണ്ടുപോയി. അതാണ് എന്റെ ആദ്യ അനുഭവം ആന പുറത്ത് കയറി എന്ന് പറയുന്നത്. സത്യത്തിൽ കുട്ടിക്കാലത്തൊക്കെ നമ്മളടുത്ത് പലരും ചോദിക്കും, വലുതാവുമ്പോ ആരാകണം, ആനയോളം ആഗ്രഹങ്ങൾ നമുക്കൊക്കെ കാണുമല്ലോ. അന്ന് ചോദിക്കുമ്പോ എന്തായിരുന്നു ഒരു ഉത്തരം പറയുന്നത്? ഒരു ആനയെ വാങ്ങണം, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായി ഒരു ആന മുതലാളിയാവണം, അങ്ങനെയാണായിരുന്നു? ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടല്ലേ ഇതിനോടകം തന്നെ ആനയായിട്ട് ബന്ധപ്പെട്ട്. ആനയെ കൂടുതൽ ഈ പുനരധിവാസ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരത്ത് കോട്ടൂരുണ്ട്, കോന്നി, കോടനാട്, പിന്നെ വയനാട് മുത്തങ്ങ, പിന്നെ ധോണിയിൽ ഉണ്ട്. പിന്നെ തന്നെ കേരളത്തിന് പുറത്താണെങ്കിൽ മുതുമല എന്നൊരു സ്ഥലമുണ്ട്, പിന്നെ ആനമല എന്നൊരു സ്ഥലമുണ്ട്. അപ്പം ഇത്രയാണ് ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ മുതുമല എന്നൊരു സ്ഥലത്ത് ഞാൻ പോയത്, മുതുമല മൂർത്തി എന്നൊരു ആനയുണ്ട്. എന്ന് വെച്ചാൽ 23 പേരോളം കൊന്ന
ഒരു ഒരു വലിയൊരു ടെററായിട്ടൊരു ആനയാണ്. അപ്പോൾ അത് മോഴ ആനയാണ്. അപ്പോൾ അതിനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ മുതുമലയിലോട്ട് പോയത്. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഒരിക്കൽ ബൈക്കെടുത്ത് വളാഞ്ചേരി വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു ബൈക്കെടുത്ത് ഞാൻ പോയി. അവിടെ ഞാൻ മുതുമല എത്തുമ്പോഴത്തേക്ക് അത് മൊത്തം ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ തന്നെ ഞാൻ അവിടെ റൂമെടുത്ത് സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെ 7:30 തുറക്കത്തുള്ളൂ. അപ്പോൾ 7:30 ഞാനത് രാവിലെ മുതുമല മൂർത്തിയെ കാണാൻ വേണ്ടി മാത്രം എന്നുള്ള ലെവലിൽ ഞാൻ മുതുമലയിൽ പോയി ആനെ കണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മുതുമല മൂർത്തിന്ന് പറയാന്ന് വെച്ചാൽ ഭയങ്കര പവർഫുൾ ഒരു ആനയാണ്. അപ്പം സാധാരണ ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരാനയാണ്. അപ്പം അതിനെ ഒരു കുംകി ആനയുണ്ട്, ആനമല ഖലീം എന്ന് പറഞ്ഞ്. അപ്പം ആ ഒരു പർട്ടിക്കുലർ ആനയാണ് ഇതിനെ അന്ന് 23 വരെയാണ് കൊന്നത് കൊണ്ട് നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ആനമല ഖലീമിനെ കാണുക എന്നുള്ളതാണ് പിന്നത്തെ ഒരു ലക്ഷ്യം. അത് വെച്ചിട്ട് പിന്നെ ഒരിക്കൽ പൊള്ളാച്ചി സൈഡിൽ ഇങ്ങനെ പോയി ആനമല ഖലീമിനെ കാണാൻ പറ്റി. അങ്ങനെ പിന്നെ കോട്ടൂരും കോന്നി എല്ലാം എല്ലാം ഈ പുനരധിവാസ കേന്ദ്രങ്ങൾ. എന്തുകൊണ്ടാണ് ഈ പുനരധിവാസ കേന്ദ്രങ്ങൾ കൂടുതൽ സന്ദർശിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? പുനരധിവാസ കേന്ദ്രങ്ങളാകുമ്പോൾ കൂടുതലും ആനകൾ സെമി വൈൽഡായിട്ടാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ കാടിനോട് ഇണങ്ങിയുള്ളൊരു ജീവിതമാണ്, കൂടുതലും ചങ്ങലയൊന്നും ഇല്ലാതെ അതിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ കുളിച്ച് സന്തോഷിച്ച് അങ്ങനെ നിൽക്കുന്നൊരു, അതുകൊണ്ടാണ് അങ്ങോട്ടൊക്കെ പോകാനുള്ള ഒരു സമാധാനമായിട്ടെല്ലാം നമ്മൾ കണ്ടുവരാം. സാധാരണ ഇപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ആദ്യം തന്നെ ഇന്റർവ്യൂവിന് മുമ്പ് ഞാൻ ചോദിച്ചു, കൊല്ലം പൂരം സത്യം പറഞ്ഞാൽ ഈ വർഷം മിസ് ചെയ്തു അല്ലേ? കാരണം ജോലി തിരക്കാണ്. കാരണം ഈ പറയും പോലെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ മാനേജറാണ്, അസിസ്റ്റന്റ് മാനേജറാണ്. അപ്പൊ അതുകൊണ്ട് ആ തിരക്ക് നമുക്കറിയാം, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന്റെ തിരക്കാണ് അത്. എന്നാലും ഇനി വരുന്ന പൂരങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തോന്നുമ്പോൾ അങ്ങനെ പൂരം നഷ്ടമായതിൽ ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ? പൂരം കാണാൻ തൃശ്ശൂർ പൂരവും കാണാൻ സാധിച്ചിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പക്ഷേ അതിനോട് താല്പര്യമില്ല എന്നിട്ടാണോ ഈ ആനകൾ ഒരുപാട് നിൽക്കുന്നതിനോട്? താല്പര്യമില്ലായ്മെന്ന് വെച്ചാൽ, ഞാൻ ജോലി ഉള്ള ദിവസമാണെങ്കിൽ ഞാൻ അങ്ങനെ പൂരങ്ങൾ അങ്ങനെയൊന്നും പോവില്ല. ശനി ഞായറും ഒക്കെ ഏതെങ്കിലും പൂരം വല്ല വരുവാണെങ്കിൽ പോകും. ഞായറാഴ്ചകളിലും എന്റെ പൂരം. അത്തരം പൂരങ്ങളിൽ ആന പ്രദർശനത്തിനോട് എന്തായിരുന്നു പലപ്പോഴും ശരത്തിന് തോന്നിയിട്ടുള്ളത്? ആന ഇത്രയും വെയിലത്ത് നിർത്തുന്നതിനോട് ഞാൻ ഒട്ടും, ഇത്രയും വെയിലത്ത് ആന നിർത്തുന്നതിനകത്തോട്ട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല, അതെനിക്ക് പറ്റില്ല. അതേപോലെ നമുക്ക് പോലും അങ്ങനെ വെയിലത്ത് ഇത്രയും, ഇപ്പൊ ആന ഇപ്പൊ നിൽക്കുവാണെങ്കിൽ തന്നെ 4 പേര് പുറത്ത് കാണും. അത്രയും വെയിറ്റും ചുമന്നുകൊണ്ട് ആന വെയിലത്ത് നിർത്തുന്നതെന്നോ അല്ലെങ്കിൽ ഇപ്പം പലതും ഇച്ചിരി വെയിലൊക്കെ കുറഞ്ഞതാണൊക്കെയാണല്ലോ തുടങ്ങുന്നത്. ഓക്കെ, പക്ഷേ വെയില് പിന്നെ ഈ അമിതമായിട്ടുള്ള ഈ ആളുകൾ പുറത്ത് വേണ്ട അല്ലേ, അമിതമായിട്ടുള്ള ലോറി യാത്രകൾ, ലോറി യാത്രകളിലോട് അമിതമായിട്ട് ലോറി യാത്ര എന്ന് വെച്ചാൽ ആനയുടെ ആരോഗ്യത്തെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനോടൊക്കെ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ഒരു സമയം എങ്ങനെയാണ്, അതെ നമ്മൾ ആസ്വദിക്കുന്നതും ഇങ്ങനെയാണല്ലോ. അപ്പൊ ഈ ലക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ആനയുടെ ലക്ഷണങ്ങളൊക്കെ അതെങ്ങനെയാണ്? ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, ഇത് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ എന്താ പറയാ ഇതുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പഠനമോ ഒന്നും നടത്തിയ ഒരാളല്ല. വളരെ കുഞ്ഞുനാൾ മുതലുള്ള എന്റെ ആഗ്രഹം കൊണ്ട് പല ആനകളെ കണ്ടത് വെച്ചിട്ടാണ് പലതും പറയുന്നത്. എന്നാലും ഇതെങ്ങനെ കൃത്യമായിട്ട് ഈ ഓരോ ലക്ഷണങ്ങളെ കുറിച്ചിട്ട് അറിയാൻ സാധിക്കും? ലക്ഷണങ്ങളുടെ കാര്യം എന്ന് വെച്ചാല് ഇതേപോലെ ഓരോ തവണ നമുക്ക് ഈ പത്രങ്ങളിലൊക്കെ വരുന്ന ഓരോ ആർട്ടിക്കിൾസ് അതിന്റെ കാര്യങ്ങൾ വായിച്ച് പിന്നെ യൂട്യൂബ് അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ ലക്ഷണങ്ങൾ ഓരോരോ കാര്യങ്ങളെ വെച്ചിട്ട് നമുക്കത് പറയാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് നഖങ്ങളുടെ ഒരു പ്രോസസ് ചെയ്യാൻ പറയാം. 20 നഖം ഉള്ള ആനയാണ് ഏറ്റവും ഉത്തമ നല്ല ആനയെന്ന് പറയാൻ പറ്റുന്നത്. 20 നഖമാണ്. അങ്ങനെ കേരളത്തില് റയറായിട്ട് അങ്ങനെ 20 നഖമുള്ള ആനകൾ ഉണ്ടായിട്ടുള്ളൂ. പിന്നൊരു വളരെ ഉത്തമം എന്ന് പറയുമ്പോൾ 18 നഖമാണ്. അതും വളരെ കുറച്ച് ആനകളിലെ ആ ഒരു അങ്ങനെ 18 നഖം എന്നൊരിത് വരത്തുള്ളൂ. കൂടുതലും ഈ 16 നഖം. 16 നഖം എന്ന് പറഞ്ഞാൽ ആന നല്ല പണിയാനയായിരിക്കും, പണിയൊക്കെ ചെയ്യാൻ നല്ല മിടുക്കനായിരിക്കും. പക്ഷേ ഈ കൂട്ടാനകളെ കുത്തുന്നൊരു സ്വഭാവം കാണും. 17 നഖമാണെങ്കിൽ ഉടമസ്ഥന്റെ കുടുംബത്തിന് തറക്കാൻ പാകത്തിലുള്ള ഒരു ആനയായിരിക്കും 17 നഖം. 19 ആണെങ്കിൽ അതൊരു വഴക്കാളി അങ്ങനത്തെ ഒരു ആനയായിരിക്കും. പിന്നെ ആനയുടെ നഖത്തിനകത്ത് കറുപ്പ് വെച്ചാൽ അത് കറുത്ത നഖമുള്ള ആനകളൊക്കെ ആണെങ്കിൽ ഭയങ്കര അപകടകാരികളായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അത് മുതൽ എന്താ ശരിക്കും നഖം, വാല് അല്ലേ, കൊമ്പ് അങ്ങനെ പറയാൻ പറ്റും. നമുക്ക് പിന്നെ വാലിന്റെ ഒരു ലക്ഷണം പറയാം. വാലെന്ന് വെച്ചാൽ എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം, നിലത്ത് മുട്ടരുത്. വാലിന്റെ അറ്റത്താണ് ചെറിയൊരു വളവ് വരുന്നെങ്കിൽ ആന വെള്ളത്തില് ഭയങ്കര വികൃതി ആയിരിക്കും. കുറച്ചും കൂടെ മേളിലോട്ടാണെങ്കിൽ കുറച്ച് വഴക്കാലൊക്കെ ആയിരിക്കും. പിന്നെ ആനയുടെ കറക്റ്റ് ഒത്ത നടുക്കാണ്, വാലിന്റെ ഒത്ത നടുക്കാണ് ഒരു മടക്ക് വരുന്നെങ്കിൽ ആന കൊലയാളി ആനയായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതേപോലെ നമുക്ക് ഈ 2 കൊമ്പ്, 2 കണ്ണ്, 2 ചെവി, 2 ആയിട്ട് വരുന്ന അവയവങ്ങളിനകത്ത് വലത്തെ സൈഡിലാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഉടമയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇടത്തെ സൈഡിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പാപ്പാന് ബുദ്ധിമുട്ടായിരിക്കും.
പിന്നെ ചെവിയിൽ ജന്മനാ തൊള്ള ഉണ്ടെങ്കിൽ അതൊരു കൊലയാളി ടൈപ്പ് ആനയായിരിക്കും. നാക്ക് ഇങ്ങനെ തുറക്കുമ്പോൾ നാക്കിനകത്ത് കറുത്ത പാടുണ്ടെങ്കിൽ അതും ശരിയല്ലാത്ത ഒരു ആനയായിരിക്കും. അങ്ങനെ സാധുവായ ആന എന്ന് പറയുമ്പോ എന്തായിരിക്കും? നല്ല സാധു, എല്ലാ സാധുക്കളല്ലേ? സാധു ആന, ആനകള് എല്ലാ സാധുക്കളും. ആനകൾ എന്താ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിലുള്ള ഭയമാണ് അതിനെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അതിനെ വയലന്റ് ആക്കുന്ന എല്ലാം അതിന്റെ ഉള്ളിലുള്ള ഏറ്റവും ബേസിക് ഇൻസ്റ്റിങ്ക്ട് എന്ന് വെച്ചാൽ ഭയമാണ്. എല്ലാത്തിനോടുള്ള ഭയം, ഭയത്തിൽ നിന്നാണ് ആന വരണ്ടു ഓടുന്നത്. അങ്ങനത്തെ എല്ലാത്തിന്റെയും ബേസ് ആനയുടെ ഉള്ളിലുള്ള ഭയമാണ്. ആനയെ മനുഷ്യൻ വരുക്കുന്നതിന്റെ പോലും ബേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭയത്തിനെ മുതലെടുക്കുകയാണ്, അല്ലാതെ ഒന്നുമല്ല. എപ്പോഴും നമ്മള് ഭയമാണ് അതിന്റെ ഒരു ബേസിക് ഇൻസ്റ്റിങ്ക് എന്ന് തോന്നി. ഏകദേശം ഇപ്പൊ ഒരു അസുഖങ്ങളൊക്കെ പെട്ടെന്ന് എങ്ങനെയാണ് ഈ ആനയ്ക്ക് ഇന്ന അസുഖം ഉണ്ടോ, പ്രത്യേകിച്ച് മതം പോലെയുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. അസുഖങ്ങളുടെ കാര്യം എന്ന് വെച്ചാല് നമുക്ക് ആനയുടെ ഒരു ആദ്യത്തെ ഒരു ബേസിക് കാര്യം ഞാൻ പറയാം, ശാരീരികമായ ഒരു കാര്യമാണ്. ആനയ്ക്ക് ഒരു 4,000-5,000 kg ആണ് ഒരു ആവറേജ്. ഓൺ ആൻ ആവറേജ് ആനയുടെ ഒരു ഭാരം 4,000-5,000 റേഞ്ച് ആയിരിക്കും. പക്ഷെ ആനയുടെ ഹൃദയം എന്ന് പറയുന്ന ആ ഒരു പോർഷന് 20-30 kg അത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഹൃദയം ഇത്രയും ചെറുതായതുകൊണ്ട് തന്നെ ബ്ലഡ് എല്ലാ അവയവങ്ങളിലോട്ടും ചിലപ്പോൾ പമ്പ് ചെയ്ത് എത്തിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ആനയുടെ കാലിലും ഒക്കെ എന്തെങ്കിലും എല്ലോ ചങ്ങലയിട്ട് എങ്ങനെയാണെങ്കിലും പാടുണ്ടെങ്കിൽ തൊലിയിലോട്ട് ചിലപ്പോൾ ബ്ലഡ്, ആനയ്ക്ക് മെയിനായിട്ടുള്ള അവയവങ്ങളിലോട്ട് ഹൃദയം ബ്ലഡ് എത്തിക്കും. പക്ഷെ ചിലപ്പോൾ അത് തൊലിയിലോട്ടൊക്കെ ഹൃദയം ബ്ലഡ് എത്തിക്കാണ്ടിരുന്നു. അതാണ് ഈ തൊലിയിലൊക്കെ ഓരോ മുറിവുകളും കാര്യങ്ങളും വന്നത്. ഉണങ്ങാൻ നല്ല പാടായിരിക്കും ആനയ്ക്ക്. വലിയ രീതിയിൽ ഇപ്പം ഉണ്ടായി വരുന്നൊരു അസുഖം എന്ന് പറയുന്നത് ഇരണ്ടക്കെട്ട് എന്നൊരു അസുഖമാണ്. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് വേണ്ട രീതിയിൽ ദഹിക്കാതിരിക്കുക. ഇപ്പൊ ഒരു കാട്ടാന എന്ന് പറയുമ്പോൾ അത് കഴിക്കുന്ന ഫുഡ് പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന പുല്ലുകള്, പിന്നെ ആന നന്നായിട്ട് നടക്കും, പിന്നെ നന്നായിട്ട് കുളിക്കും. അപ്പൊ ഈ ഒരു പ്രോസസ്സ് അങ്ങനെ പോകുന്നുണ്ട്. ഇരണ്ടക്കെട്ട് എന്നൊരു അസുഖം കാട്ടാനകളിൽ അമിതമായി വരാറില്ല. പക്ഷെ നാട്ടാന എന്ന് പറയുമ്പോൾ കൂടുതലും കഴിക്കുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ള പനംപട്ട, ഓല, ഇവർക്കില് അങ്ങനെയുള്ള സാധനങ്ങളാണ് കഴിക്കുന്നത്. അപ്പൊ ഇത് കഴിക്കുന്നു എന്ന് മാത്രമല്ല വേണ്ട രീതിയിൽ അത് നടക്കുന്നില്ല. അതിനുടെ കുടലെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 170 അടിയോളം ഉണ്ട്. ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് കിടക്കും. അത്രയും 170 അടിയോളം ഉള്ള ഒരു സംഭവം. അപ്പൊ ഡൈജസ്റ്റ് ചെയ്ത് എത്തണമെങ്കിൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പുല്ല് പോലുള്ള ഭക്ഷണമാണ് ആന കഴിക്കേണ്ടുന്നത്. അത് നമ്മൾ ചിലപ്പോൾ നമുക്ക് നാട്ടിലുള്ള ദുർബോധ അങ്ങനത്തെ കാര്യം കൊണ്ടായിരിക്കും അത് കഴിക്കാൻ പറ്റാതിരിക്കുന്നത്. അതാണ് ആനയുടെ ഒരു ഇരണ്ടക്കെട്ടെന്ന അസുഖം. കാര്യം ഇരണ്ടക്കെട്ടിനകത്ത് തന്നെ നമുക്ക് മുൻകെട്ട്, ഇടക്കെട്ട്, പിൻകെട്ടെന്ന് പറയുന്നത് വെച്ചാൽ മുൻകെട്ടെന്ന് വെച്ചാല് ആനയുടെ ഏറ്റവും വായിന്റെ ആ ഒരു ഭാഗത്തായിട്ട് ഇരണ്ടം നന്നായിട്ട് സ്ട്രോങ് ആയി പോയാൽ ഇത് കോൺക്രീറ്റ് പോലെ അങ്ങ് സ്ട്രോങ് ആയി പോകും. പിന്നെ നമുക്കത് റിമൂവ് ചെയ്യാൻ, സർജറി ചെയ്ത് മാറ്റാൻ പറ്റത്തില്ല. അതെന്തെങ്കിലും മരുന്ന് വഴി മാറ്റാനേ പറ്റത്തുള്ളൂ. പക്ഷെ മുൻകെട്ടും ഇടക്കെട്ടൊക്കെ ആണെങ്കിൽ പാടാണ്. ഇടക്കെട്ടെന്ന് വെച്ചാൽ ഏകദേശം കൊള്ളുടെ നടുക്കായിട്ട് ഇത് വന്നാല്, രണ്ടാം വന്നാല് അവിടെ നിന്നും റിമൂവ് ചെയ്യാൻ പാടാണ്. പിൻകെട്ടെന്നൊരു പോർഷൻ ഉണ്ട്, ഏറ്റവും വാലിനോട് ചേർന്ന് കിടക്കുന്ന ആ പോർഷനിലാണ് ഈ രണ്ടാം അല്ലെങ്കിൽ ഈ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ആവാതെ കിടക്കുന്നതെങ്കിൽ കുറേയൊക്കെ ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം. ബാക്കി രണ്ട് കേസ് ആന ശരിയും 100% ശരിയെന്നുള്ള ഉറപ്പാണ്. ഇതാണ് ആന ശരിയായി. പ്രത്യേകിച്ച് ഈ ഒരു മതപ്പാടും പിന്നെ ആനയുടെ ആന ശരിയുന്നതും ഒക്കെ ബന്ധപ്പെട്ടുള്ള കാരണങ്ങൾ ഇരണ്ടക്കെട്ട്. അതും നമ്മളിപ്പോ കൂടുതലും ആന നടക്കുന്നില്ല, എല്ലാ ആനകളും ലോറിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമിതമായിട്ടുള്ള ലോറി യാത്രകൾ കാരണം ആനക്ക് പക്ഷെ അധികം നടത്തരുത് എന്നല്ലേ? ഇപ്പൊ നടത്തണമെന്നാണ് ഒരു ആന. കാട്ടിലൊക്കെ 25-30-40 kilometer നടക്കുന്നൊരു ജീവി ഇവിടെ നടക്കാതിരിക്കുന്നതാണ് പ്രശ്നം. നടക്കണം, അല്ലാതെ ഇങ്ങനെ എപ്പോഴും ലോറി നമ്മളതിനെ അധികം ദ്രോഹിക്കാതിരിക്കാനാണല്ലോ അങ്ങനെ ഒരു പറയുന്നത്. ജിമ്മില് പോകുന്ന നമ്മള് ദ്രോഹമല്ലല്ലോ. അതേപോലെ ആന തണലത്ത് നടക്കണം. പിന്നെ അതേപോലെ നമുക്ക് ആനക്ക് വേറൊരു വലിയൊരു അസുഖമാണ് പാദരോഗം എന്നൊരു അസുഖം. എന്ന് വെച്ചാല് ആന മോശമായിട്ടുള്ള സ്ഥലങ്ങൾ, എന്താ വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ ആന കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അഴുക്ക് ആനയുടെ പാദത്തിനടിയിൽ കൂടെ ആനയുടെ ശരീരത്തിലോട്ട് കയറും. ആനയുടെ പാദം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു മണൽ ചാക്കിനകത്ത് കുറച്ച് വെള്ളം നിറച്ച് വെച്ച് എങ്ങനെ ഇരിക്കും, അത്രയും അതാ ഒരു സോഫ്റ്റ്നെസ് ആണ് ആനയുടെ പാദത്തിന്റെ ആ ഒരു പോർഷൻ. അപ്പം ഈ അണുക്കൾ മേളിലോട്ട് കയറിക്കഴിഞ്ഞാൽ അത് മേളിലോട്ട് നിന്ന് വ്രണമാകും, പഴുപ്പാകും, പിന്നെ ആനയ്ക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ആന കിടന്നങ്ങ് പോകും. കാട്ടിലൊക്കെയെന്ന് വെച്ചാല് ആന നിരന്തരം നടക്കുന്നത് കൊണ്ട് ഇങ്ങനത്തെ അണുക്കൾ ശരീരത്തിൽ കയറാനുള്ള അവസരം കുറവാണ്. രണ്ടാമത് ഇനിയിപ്പം കയറിയ തന്നെ ആന നല്ല ഒഴുക്കുള്ള വെള്ളത്തിലൊക്കെ കിടക്കുമ്പോൾ ഈ
മീനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്ന് ആ കുത്തി ആ പഴുപ്പങ്ങ് മാറ്റി. പിന്നെ കുറേ ആന ഈ കിടക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഹീലിംഗ് ആണ്. ഈ ഒഴുക്കുള്ള വെള്ളത്തിൽ കിടക്കുമ്പോൾ തന്നെ അത് നല്ല ഹീലിംഗ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് കാട്ടാനകളിൽ ഒരു പരിധിവരെ പാതരോഗം ഇരുണ്ടക്കെട്ടൊക്കെ ഇല്ലാതെ പോകുന്നു നോക്കാം. പക്ഷെ നാട്ടാനകളിൽ ഈ പാതരോഗം വരാനുള്ള പ്രധാന കാരണം വൃത്തിഹീനമായ സ്ഥലങ്ങൾ, പിന്നെ അതിനുള്ള ട്രീറ്റ്മെന്റിനൊക്കെ നമുക്കിപ്പം ഇതിനൊക്കെ ആയിട്ടുള്ള മൃഗഡോക്ടർമാരുടെ ദുർലഭത എല്ലാം ഉണ്ട് കുറേയധികം. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ബുക്കുകൾ 2000 മുതലുള്ള ചിത്രങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആനകളെ തിരിച്ചറിയാൻ സാധിക്കും, 150 ആനകളെ തിരിച്ചറിയാൻ പറ്റുന്നു. അതെന്നോട് ശരത്ത് തന്നെ പറഞ്ഞാൽ അതൊരു വലിയ കണക്കൊന്നും അല്ല, അതിൽ കൂടുതൽ ആളുകളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞു ജയറാമിനെയാണ്, അതായത് സിനിമാ നടൻ ജയറാമിനെയാണ് എനിക്ക് ഇതുപോലെ അറിയാം, ദൂരെ ഒരു ആനയെ കണ്ടാൽ ജയറാം പറയും ഇത് ഏത് ആനയാണ് എന്ന് പറയാം. അതേപോലെ ശരത്തിനും ദൂരെ കണ്ടാൽ അറിയാം അല്ലേ ഇത് ഏത് ആന, ഇത് ആരുടെ ആന. പണ്ട് ഈ ഫേസ്ബുക്കിലൊക്കെ കുറെ കൂട്ടായ്മകളുണ്ട് ആനയെ ഇങ്ങനെ ആനയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഏതാന എന്ന് പറയാ ഒരു കോമ്പറ്റീഷൻ പോലെയാണ് അത്. കുറെ നാൾ അത് ഇങ്ങനെ എപ്പോഴും ഫോളോ ചെയ്യുന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട്, പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഫേസ്ബുക്കിലുള്ള കുറെ പേരുണ്ട് ഇതേപോലെ ചെയ്യാൻ കഴിവുള്ളവര്. കണ്ണടച്ചാനല്ലേ അങ്ങനെയൊക്കെ അല്ലേ, ഒരു കണ്ണടച്ച് അങ്ങനെ ചോദിക്കുമെന്നല്ലേ പറഞ്ഞത്. ഒരു പരിധി വരെയൊക്കെ കുറെ പേർക്ക് പറ്റുമെന്നാണ് എന്റെ ഒരു വിശ്വാസം, എനിക്കറിയത്തില്ല. ഞാനിത് ഒരിക്കലും ഒരു വലിയ കാര്യമായിട്ട്. എങ്ങനെയായിരുന്നു അത് വന്നോണ്ടിരുന്നത്, ആനയെ തിരിച്ചറിയുന്നതൊക്കെ എങ്ങനെയായിരുന്നു? ഫേസ്ബുക്കില് ചിലപ്പോ ആനയുടെ ഒരു തുമ്പിക്കയുടെ അറ്റം കാണിച്ചിട്ട് ഏതാനയും ചോദിക്കും. ചിലപ്പോ 500-600 കമന്റ് കഴിയുമ്പോഴായിരിക്കും ഒരാൾ കറക്റ്റ് ഉത്തരം പറയുക. ചിലപ്പോ ഏതെങ്കിലും ആനയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഏതെങ്കിലും വല്ല 80-90 ആനയുടെ ഫോട്ടോ കാണിച്ചതാനേ എന്ന് പറയും. അത് പിന്നെ കുറെ റിസർച്ച് കുറെ പേര് അതിനകത്ത് പിന്നെ അടുത്ത് വർക്ക് ചെയ്യും. അതും ഒരു 100-200 കമന്റ് എങ്കിലും കഴിയുമ്പോഴായിരിക്കും കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുക. അപ്പൊ അങ്ങനെ അതൊരു രസമായിരുന്നു ഒരു കാലത്ത്. ഒരുപാട് പ്രയോജനം ചെയ്തു ഈ ആന മനസ്സിലാക്കുന്ന കാര്യത്തിൽ, പ്രയോജനം ചെയ്തു. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, യൂട്യൂബ് ഒക്കെ. അതേ ഇപ്പം പറ്റുന്നുള്ളൂ കാര്യം, നമുക്ക് നേരിട്ടൊരു സ്ഥലത്ത് പോയി ആനയെ കാണാന്നൊക്കെ പറഞ്ഞാൽ ജോലി സംബന്ധമായ തിരക്കുകളും പോലും ഒന്നും നടക്കില്ല. പിന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സ്ആപ്പ്. കണ്ട ആനകളിൽ ഏറ്റവും ഇഷ്ടമുള്ള ആനേരം മനസ്സിൽ ഒരാന ഉണ്ടാവുമല്ലോ, എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ ഒരു സ്പെഷ്യൽ ഒരാളോട് ഇഷ്ടം അങ്ങനെ എല്ലാം ഇഷ്ടമാണ്. എന്താണ് ഇനിയിപ്പോ ഈ ഒരു ആന പ്രേമി എന്ന നിലയിൽ ഇപ്പോ നമുക്ക് പറയാനുള്ളത്, ഈ ഒരു പരിപാടിയിൽ ശരിക്കും ഒരു ആനയോടുണ്ടാവുന്ന സമീപനമോ ഒക്കെ പറയാലോ. ഓരോ വർഷവും 25-30 ആനകൾ വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ ചരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കൂടുതലും ഈ ചരിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവർ ലോറി യാത്രകള്, പിന്നെ അതേപോലെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ആനയുടെ ഒരു ആരോഗ്യത്തിന്റെ ബേസ്മെന്റ് എന്ന് പറയുന്നത് ആനയ്ക്കൊരു പാപ്പാൻ, ആ പാപ്പാനുമായിട്ട് ചിലപ്പം 30-40 വർഷമൊക്കെ ബന്ധം കാണും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അടിച്ച് മെരുക്കി ആനയെ കൂടെ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അവർ തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കാണും, നല്ല വിശ്വാസം കാണും. ആനയെ വിശ്വാസം കൊണ്ട് മെരുക്കെടുക്കുക എന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ്. അങ്ങനെ കുറെ ആനകൾ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം ഒരു വേമ്പനാട് വാസുദേവൻ എന്നൊരു ആനയുണ്ട്, അത് ഏകദേശം 50 അതിന്റെ പാപ്പാൻ കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ആനയ്ക്ക് ആരോഗ്യമുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു ആനമല കലി നല്ല ആരോഗ്യമുള്ള ആന, അതും അതിന്റെ പാപ്പാൻ പളനിസ്വാമി എന്നൊരു വ്യക്തിയായിട്ട് കാലങ്ങളോളം 50 ആ റേഞ്ചിലാണ് അവരുടെ ബന്ധം. അങ്ങനെ ഇപ്പം 50 എന്നും പറയുന്നില്ലെങ്കിലും ഒരു ഇവര് തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടെങ്കിലേ ഈ ആന ചെരിയുന്നതിലൊരു പ്രധാന കാരണം, ഒരാനയ്ക്കൊരു പാപ്പാൻ വന്ന് ചിലപ്പോൾ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 6 അല്ലെങ്കിൽ 1 കഴിയുമ്പോൾ പുതിയ ആൾ വരും. പുതിയ ആൾ വരുമ്പോഴത്തേക്ക് പിന്നെ അവരടിച്ച് ആനയെ മെരുക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് മോനെ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പുതിയ ആൾ വരുമ്പോൾ ഒന്നെ അടിക്കാൻ തുടങ്ങും. പക്ഷെ നമുക്കിപ്പം ഒരാൾ തന്നെ ഇങ്ങനെ അതിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ വലിയ വഴക്കും പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ ആന കൂടെ അങ്ങ് നിൽക്കും. അവർക്കാണെ ഇവർക്ക് അറിയാം കൃത്യമായിട്ട് എന്താണ് ആനയ്ക്ക് വേണ്ടതെന്ന് പാപ്പാന് പറയാം, പാപ്പാന് വേണ്ടത് എന്താണ് ആനയ്ക്ക് പറയാം. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കറക്റ്റാണ്. അങ്ങനെ ആ ആനയുടെ ആരോഗ്യവും നന്നായിട്ട് വരും. പലരും പറഞ്ഞിട്ടുള്ളത് ഓരോ പുതിയ പുതിയ പാപ്പാന്മാരെ കയറുമ്പോൾ ആനയുടെ 2-3 വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓക്കെ, എന്തായാലും ഈ ഒരു തൊഴിലിനിടയിലും എനിക്ക് തോന്നുന്നു കുറച്ച് തിരക്കുള്ളത് കൊണ്ട് പലതും മുടങ്ങുന്നുണ്ടോ? ഇപ്പൊ മുടങ്ങുന്നുണ്ട്. കൂടുതൽ ആഗ്രഹം എന്താണ് ഇപ്പം അതിനെല്ലാം പോകണം, അങ്ങനെയല്ലേ? സമയം എങ്ങനെ കണ്ടെത്തും? അപ്പൊ സമയം ഞാൻ ഇതുപോലെ പറഞ്ഞ പോലെ ഞാൻ ശനി ഞായറും അല്ലെങ്കിൽ എന്തെങ്കിലും ഞായറാഴ്ചകൾ വരുമ്പോൾ വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ നമുക്കിപ്പോ ശ്രീലങ്കയിലൊരു പിനാവാല എന്നൊരു എലിഫന്റ് ക്യാമ്പ് ഉണ്ട്, അത് അതേപോലെ പുനരധിവാസ കേന്ദ്രമാണ്. എന്നെങ്കിലും അവിടെ പോകാൻ പറ്റുവാണെങ്കിൽ ബാക്കി ഒന്ന് ചിന്തിക്കുന്നു. ഒരു കാര്യം കൂടി ചോദിക്കാൻ മറന്നുപോയി,
മൃദംഗം പഠിച്ചിട്ടുണ്ട് അല്ലേ? സംഗീതത്തിൽ അല്പം വാസനയുണ്ട്, അപ്പം അതിനെ കുറിച്ചുകൂടി ഒന്ന് പറയാമോ? ഇടയ്ക്ക് ഞാൻ കൊല്ലത്ത് മുളങ്കാടകം പാസ് ചെയ്യുന്ന ഒരു സാറുണ്ട്, മൃദംഗം പഠിച്ചു തുടങ്ങിയതും 6-ാം വയസ്സ് മുതൽ തുടങ്ങി. ഇപ്പൊ ഞാൻ സാമാന്യം 2 തവണ കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പാട്ടിനൊക്കെ അനുസരിച്ച് വായിക്കുക. ഞങ്ങള് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ടാലന്റഡ് ബാങ്കേഴ്സ് എന്നൊരു ഒരു ഗ്രൂപ്പുണ്ട്, നല്ല വലിയൊരു ഗ്രൂപ്പാണ്. അപ്പം അവര് നല്ല പ്രോത്സാഹനമാണ്, അവര് ഈ കലാപരമായ കാര്യങ്ങളിൽ നല്ല പ്രോത്സാഹനം തരുന്നുണ്ട്. അപ്പം മൃദംഗത്തിനായാലും ശരി, സ്കിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോ മൃദംഗത്തിന് ശരിക്കും പറഞ്ഞാലൊരു കലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എത്രത്തോളം അവസരങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഒരു മൃദംഗസ്റ്റ് എന്ന നിലയിൽ? നമ്മള് അവസരങ്ങള് പലതും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുന്ന അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കാര്യം. എങ്ങനെയും ഇതിനകത്തൊന്ന് അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന്. മുമ്പ് ഗാനമേളയിലൊക്കെ നമുക്ക് അറിയാം, ഗാനമേളയിലൊന്നും അധികം നമ്മൾ കാണുന്നില്ല. കൂടുതലും ചെയ്യുന്നത് നമ്മള് സിനിമയില് തന്നെയുള്ള പാട്ടുകൾ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങ് പ്ലേ ചെയ്യും, അതിനനുസരിച്ച് മൈക്ക് വെച്ചിട്ട് മൃദംഗം വായിക്കുക, അതാണ് ചെയ്യാറുള്ളത്. കാര്യം കാണികളും കൂടെ ആയിട്ടൊരു ഇന്ററാക്ഷൻ വരാനാണ് ചെയ്തുണ്ട്. അങ്ങനെ എന്നാലും സംഗീതം മുന്നോട്ട് പോകുന്നു ഇടയ്ക്കൊക്കെ അല്ലേ? എന്നോടൊപ്പം തന്നെയാണ് യാത്രകൾ, ആനയോടുള്ള ഇഷ്ടവും ഒക്കെ മുന്നോട്ട് പോകുന്നു. കേരള ഗ്രാമീൺ ബാങ്കിൽ ഇപ്പൊ എറണാകുളത്താണ് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അസിസ്റ്റന്റ് മാനേജറാണ്, ആശ്രാമം സ്വദേശിയാണ്. എന്നാലും ഏറെ സന്തോഷം ഇത്രയും നേരം നമ്മുടെ ശ്രോതാക്കൾക്കായി ഈ ആനയെ കുറിച്ച് ഇത്ര വിശദമായ ഒരു അറിവ് നൽകിയതിൽ. ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടല്ല, ഇത് കുട്ടിക്കാലം മുതലുള്ള ഇതിനുള്ള ആഗ്രഹം കൊണ്ട് പലതും കണ്ടും കേട്ടുമുള്ള കാര്യങ്ങളാണ് നമ്മളുമായിട്ട് ഇത്രയും നേരം എന്താ പറയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഉള്ള നന്ദി അറിയിക്കുകയാണ് ശരത്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ആശ്രാമം സ്വദേശി ശ്രീ ശരത്തായിരുന്നു. നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എംഎസ്.